ഇടതുമുന്നണി പ്രതിനിധിയിലേക്ക് പോവുകയാണ് അഡ്വക്കേറ്റ് ആർ ജയൻ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോവിഡ്, വന്യജീവി ശല്യം, പ്രളയം അങ്ങനെയുള്ള മിക്ക സന്ദർഭങ്ങളിലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ എം പി എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനം അവർക്ക് ആത്മവിശ്വാസം പകരുന്നതെന്നാണ് യു ഡി എഫ് പ്രതിനിധി പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ചും ഐ എൻ ഡി എ മുന്നണിയുടെ ഭാഗവാക്കാവുന്ന രണ്ട് ദേശീയ നേതാക്കൾ പരസ്പരം മത്സരിക്കുന്ന ഒരു മണ്ഡലം ദേശീയ ശ്രദ്ധ നേടിക്കഴിഞ്ഞിരിക്കുകയാണ് വയനാട്. എങ്ങനെയാണ് ഈ രാഹുലിൻ്റെ ഈ തേരോട്ടത്തിന് കടിഞ്ഞാണിടുക സി പി ഐക്ക്, പ്രത്യേകിച്ച് ഇടതുമുന്നണിക്ക്? അങ്ങ് പറഞ്ഞതിൽ ആദ്യം ഒരു വിയോജിപ്പുള്ളത് രാഹുലിൻ്റെ തേരോട്ടം എന്ന പ്രയോഗത്തിലുള്ള വിയോജിപ്പാണ്. നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ നയിക്കപ്പെട്ട ഇന്ത്യയിലെ കോൺഗ്രസ് വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ പ്രതിരോധിച്ചത് എങ്ങനെയാണെന്നുള്ളത് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അന്നും കർസേവയ്ക്ക് ഈ രാജ്യത്ത് സംഘപരിവാർ മുതിർന്നിട്ടുണ്ട്. അതിനെ നെഞ്ചുറപ്പോടുകൂടി നേരിടുന്നതിൽ മതേതരത്വ പ്രസ്ഥാനമായ കോൺഗ്രസ്സിനെ എങ്ങനെയാണ് ഒരു ഭരണകർത്താവ് എന്നുള്ള നിലയിൽ അന്ന് നെഹ്റു അവരെ കൈകാര്യം ചെയ്തതെന്നും നേരിട്ടതെന്നുള്ളതും നമ്മൾ ചരിത്രത്തിൽ വായിച്ചിട്ടുള്ളതാണ്, അറിഞ്ഞിട്ടുള്ളവരാണ്. എന്നാൽ ഇന്ന് ഇന്ത്യ മഹാരാജ്യം ഉയർത്തിപ്പിടിക്കുന്ന നെഹ്റു അടക്കമുള്ള ഇന്ത്യയിലെ കോൺഗ്രസ് നേതാക്കന്മാർ എല്ലാ കാലത്തും അഭിമാനത്തോടുകൂടി ഇന്ത്യയുടെ അഭിമാനമായി നമ്മളെല്ലാവരും പറയുന്ന നാനത്വത്തിൽ ഏകത്വം, അതിലെല്ലാ ജാതിയും മതവും വർണ്ണവും വർഗവുമെല്ലാം ഉണ്ടെന്നിരിക്കെ ശ്രീ രാഹുൽ ഗാന്ധി വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ നമ്മുടെ നാനത്വത്തിൽ ഏകത്വത്തിൻ്റെ ഭാഗമായി, വ്യത്യസ്തതകളുടെ ഭാഗമായി നമുക്ക് കൂട്ടാൻ കഴിയുന്ന ഒരു പച്ചക്കൊടി പോലും പിടിക്കാൻ ശ്രീ രാഹുൽ ഗാന്ധിക്ക് തൻ്റെ റാലിയിൽ ധൈര്യമില്ലാതെ വരികയും അതൊരു വിവേചനമാണ് എന്ന തോന്നൽ കുറയ്ക്കാൻ വേണ്ടി സ്വന്തം പാർട്ടിയുടെ കൊടി വരെ താൻ മത്സരിക്കുന്ന മണ്ഡലത്തിൽ ഒഴിവാക്കുകയും ചെയ്യുന്ന വളരെ ഭീരുത്വപരമായ നിലപാടിലേക്ക് രാഹുൽ ഗാന്ധി പോകുന്ന സങ്കടകരമായ കാഴ്ചയാണ് വയനാട്ടിൽ നിന്ന് കാണാൻ കഴിയുന്നത്. അവിടെ ആനി രാജയെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്തുകൊണ്ട് മത്സരിപ്പിക്കുന്നു? ആനി രാജ ഇന്ത്യയിലെ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളുടെയും സി പി ഐയുടെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട്, അതിൻ്റെ മഹിളാ ഫെഡറേഷൻ്റെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് ഈ രാജ്യത്ത് ഭരണകൂടവുമായി നേരിട്ട് യുദ്ധമുഖത്ത് നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ശ്രദ്ധേയയായ വ്യക്തിത്വമാണ്. കേരളമെന്ന് പറയുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും കോൺഗ്രസിനുമെല്ലാം വലിയ പ്രാധാന്യമുള്ള സംസ്ഥാനവും എപ്പോഴും ബി ജെ പി മൂന്നാം സ്ഥാനത്താണ് എന്ന് നമുക്ക് നാളെയും ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു സംസ്ഥാനവുമാണ്. കേരളത്തിലെ രാഹുൽ ഗാന്ധിയോടൊപ്പം മത്സരിക്കുന്ന പല കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾക്കും ബി ജെ പി ചില മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്താണ് എന്നൊക്കെ ഒരു വിജയത്തിന് വേണ്ടി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ കാണുമ്പോൾ, കേരളം പോലെ ഇന്ത്യയുടെ വഴി തെറ്റിക്കുന്ന സംഘപരിവാറിനെതിരെ അതിശക്തമായ പ്രതിരോധം തീർക്കുന്ന ഒരു നാട്ടിലേക്ക് രാഹുൽ ഗാന്ധി, ആ പ്രതിരോധത്തിന് മുന്നിൽ നിൽക്കുന്ന ഇന്ത്യയിലെ ഇടതുപക്ഷത്തെ നേരിടാൻ, അങ്ങനെ നേരിട്ട് മാത്രം പാർലമെൻറ്റിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്ന ദയനീയമായ അവസ്ഥയിൽ എത്തിച്ചേരുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ പരാജയം ചൂണ്ടിക്കാണിക്കുകയാണ്. ഞങ്ങൾ രാഹുൽ ഗാന്ധിയെ ഇന്ത്യ മുന്നണി എന്ന തത്വത്തിൽ അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നില്ല. ബി ജെ പിയെ അതിൻ്റെ മടയിൽ പോയി നേരിടാൻ കഴിവുള്ള ഒരു നേതാവായി അദ്ദേഹം മാറണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ തന്നെ അമേത്തി പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തെ അദ്ദേഹം എങ്ങനെയാണ് നേരിട്ടത് എന്ന് നമ്മൾ കണ്ടു. കോൺഗ്രസ് തീരുമാനിച്ചാൽ ഞാൻ മത്സരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കേരളത്തിൽ ഒന്നാം ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, രാഹുൽ ഗാന്ധിക്ക് താൻ അമേത്തിയിൽ മത്സരിക്കും അല്ലെങ്കിൽ മത്സരിക്കാൻ പൂർണ്ണ തൽപരനാണ് എന്ന് 26-ാം തീയതിയിലെ കേരളത്തിലെ പോളിംഗ് കഴിയുന്നിടം വരെ പറയാനുള്ള ധൈര്യമുണ്ടാകില്ല. കാരണം വയനാട് മണ്ഡലം ഉപേക്ഷിച്ചു പോകുമോ എന്ന കാര്യത്തിൽ വയനാട്ടിലെ വോട്ടർമാർക്ക് ഒരു സംശയം പോലും തോന്നാൻ അദ്ദേഹം അവസരമൊരുക്കില്ല എന്നുള്ളതാണ് അതിനകത്ത് പ്രധാനമായിട്ടുള്ളത്. വികസനം അടക്കമുള്ള കാര്യങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങളിലുള്ള വലിയ വിയോജിപ്പ്, ഇടതുപക്ഷം ആനി രാജയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വയനാട്ടിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ജനങ്ങളൊരു ഉത്സവം പോലെ തങ്ങളുടെ പ്രതീക്ഷയായി ഒരു ദേശീയ നേതാവായിട്ടുള്ള ആനി രാജയെ സ്വീകരിക്കുന്ന കാഴ്ചയാണ് വയനാട്ടിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇടതുപക്ഷം ഇന്ത്യ മഹാരാജ്യത്ത് വിട്ടുവീഴ്ചയില്ലാതെയും ഏത് കൊടിയും ഈ രാജ്യത്ത് അനുവദനീയമായ, നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച ഏത് പാർട്ടിയുടെ കൊടിയും തങ്ങൾ ഉൾപ്പെടുന്ന മുന്നണിയിലാണെങ്കിൽ പിടിക്കുന്നതിൽ ഒരപമാനവും ഇല്ലാതെ ഈ രാജ്യത്ത് നെഞ്ചുറപ്പോടെ സംഘപരിവാറിനെ നേരിടുന്ന കൂട്ടത്തിലാണ് ഇടതുപക്ഷം എന്നുള്ളത് കൊണ്ടാണ് ആനി രാജയെ വയനാട്ടിലെ ജനങ്ങൾ പ്രതീക്ഷയോടുകൂടി കാണുന്നത്. നമുക്കറിയാം 2019 തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് വലിയ ഭൂരിപക്ഷം കിട്ടി. ആ രാഹുലിസം എന്ന് കോൺഗ്രസ് വിശേഷിപ്പിക്കുന്ന വലിയ തരംഗത്തിൽ കേരളത്തിൽ ശബരിമലയുടെ കൂടി പശ്ചാത്തലത്തിൽ
കോൺഗ്രസിന് വലിയ വിജയം നേടാൻ കഴിഞ്ഞു. അത് അന്ന് രാഹുൽ ഗാന്ധി വയനാട്ടിൽ നേടിയ ഭൂരിപക്ഷവും രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിലെ ജനങ്ങളും കേരളത്തിലെ ജനങ്ങളും നൽകിയ സ്വീകരണമെന്ന് പറയുന്നത് ഇന്ത്യയിലെ ഫാസിസത്തിനെതിരെയുള്ള ക്യാപ്റ്റൻ എന്നുള്ള നിലയിലുള്ള സ്വീകരണമാണ് നൽകിയത്. ഓക്കെ, ഞാൻ തിരിച്ചു വരാം.